അഹിംസ സത്യമക്രോധ്യ ത്യാഗ ശാന്തിരപൈശുനം ദയാഭൂതേശ ലോലുബ്ധം മാർദവം വ്രീരിജാഫലം. ഭഗവത്ഗീത 16:2. ദൈവത്തിന്റെ കൃപയും സമാധാനവും അനുഗ്രഹവും ഇന്നും എന്നും എന്നെ ശ്രമിക്കുന്നവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇതെന്തപ്പോ ഇങ്ങനെ ഒരു ഭഗവത്ഗീത ശ്ലോകത്തിൽ നിന്ന് തുടങ്ങിയത് എന്നല്ല ആലോചന. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ക്ലാസ്സാണിത്. അതുകൊണ്ടാണ് എന്റെ കൂട്ടുകാരുടെ കൂട്ടത്തില് ഹൈന്ദവരായവരോട് ഭഗവത്ഗീത 16:2 അനുസരിച്ചും മുസ്ലിമീങ്ങളായവരോട് ഇമാം അലി പറയുന്ന ഒരു ഹദീസും അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിന്റെ 3:137 വെച്ചും എന്റെ നല്ല കൂട്ടുകാരായ ക്രിസ്ത്യാനികളോട് 1 തിമോത്തി 2:1 അതുപോലെ തന്നെ ജോബിന്റെ പുസ്തകം 42:10 ഉപയോഗിച്ച് ചില കാര്യങ്ങൾ ഒന്ന് പങ്കിടുകയാണ്. ഇത് എല്ലാവരും ഒരേപോലെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ വംശഹത്യ എന്ന് പറയുന്നത് ലോകം മുഴുവനുള്ളൊരു കാര്യമാണ്. പക്ഷെ ആ കൂട്ടത്തിൽ ഇന്ത്യയോട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ അഭിമാനിക്കുന്നുണ്ട് ഞാനൊരു ഇന്ത്യക്കാരനാണ് എന്ന് പറയുമ്പോൾ. കാരണം ഞാൻ ഒരിക്കലും ഫ്രാൻസിലായിരുന്നപ്പം ഒരു ഫ്രഞ്ചുകാരൻ എന്റെ അടുത്ത് പറഞ്ഞു, ഇന്ത്യ ഷുഡ് ബി എന്ന് പറഞ്ഞു. ഇന്ത്യ ഷുഡ് ബി, എനിക്ക് അതിന്റെ അർത്ഥം മനസ്സിലായില്ല. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ ഉദ്ദേശിച്ചത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയിൽ ഓരോ സംസ്ഥാനങ്ങളിലും വ്യത്യസ്ത ഭാഷ, വ്യത്യസ്ത വസ്ത്രം, വ്യത്യസ്ത ഭക്ഷണ രീതി, വ്യത്യസ്ത കളറ്, ഓരോ സംസ്ഥാനമല്ല ഓരോ ജില്ലകൾ മാറുമ്പോഴും വ്യത്യസ്തത കാണും. എങ്കിലും ഇത്രയും വ്യത്യസ്ത രൂപത്തിലുള്ള ജനങ്ങൾ, വ്യത്യസ്ത കളറിലുള്ള ജനങ്ങൾ, വ്യത്യസ്ത ഭാഷക്കാർ, വ്യത്യസ്ത വസ്ത്രം ധരിക്കുന്നവർ, വ്യത്യസ്ത ഭക്ഷണ ശൈലിയുള്ളവരെല്ലാം ഒരുമിച്ച് തങ്ങുന്നത് കാണുമ്പോൾ അഭിമാനമുണ്ട് ആ രാജ്യത്ത് ഓർത്തെന്ന് പറഞ്ഞു. അത് സത്യമാണ് കേട്ടോ. ലോകത്ത് ഇതേപോലെ ഉള്ള ഒരു രാജ്യം വേറെ ഉണ്ടോ എനിക്കറിയില്ല. അതിൽ ഞാനും നിങ്ങളും അഭിമാനിക്കണം. പക്ഷേ ഈ അഭിമാനത്തോടെ ജീവിക്കുന്ന നമ്മുടെ മനസ്സിൽ പേറേണ്ട ഒരു വേദനയുണ്ട്. ഞാൻ ബ്രസീലിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും അതുപോലെ തന്നെ കരീബിയൻ ഐലൻഡ്സിലും ഒക്കെ ചെന്നപ്പം അവിടെയുള്ള മ്യൂസിയങ്ങൾ കാണാൻ പോയി. അവിടെയെല്ലാം അവിടെ ഉണ്ടായിരുന്ന റെഡ് ഇന്ത്യൻസിനെ, അമരിന്ത്യൻസിനെ, ഇന്ത്യനീസ് ജനങ്ങളെ ഈ കുടിയേറി വന്നവര് കൊന്നതിന്റെ ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഓരോ മ്യൂസിയത്തിലും പോയി ഓരോന്ന് കണ്ടപ്പോൾ ഒരുപാട് നെഞ്ചു പടച്ചു. എത്ര ആയിരങ്ങൾ, ലക്ഷക്കണക്കിന് മനുഷ്യരെയാണ് കുരുതി കൊടുത്തു കളഞ്ഞത് ഈ നാട് ഈ വന്നവര് സ്വന്തമാക്കാൻ. ഇന്ന് ഇത് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നടന്ന ഒരു വേദന തന്നെയാണ്. പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് ദിവസം ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ കണ്ടിട്ട് ഞാൻ ഒരുപാട് വേദനിച്ചു പോയ രംഗമാണ് ബർമയിലുള്ള ഹോറിംഗ്യൻ ജനങ്ങളുടെ വേദന. ഹോറിംഗ്യൻ എന്ന് പറയുമ്പോൾ എല്ലാവരും മുസ്ലിങ്ങളാന്ന് മാത്രം വിചാരിക്കും. മുസ്ലിങ്ങൾ മാത്രമല്ല, കൂട്ടത്തിൽ ഹിന്ദുക്കളും ഉണ്ട് കേട്ടോ ഹോറിംഗ്യൻസിൽ. ആരാണ് ഈ ഹോറിംഗ്യൻസ്, അവരെങ്ങനെ അവിടെ എത്തിപ്പെട്ടു, ആ ചരിത്രം പറയലല്ല എന്റെ ലക്ഷ്യം. എന്തായാലും 8-ാം നൂറ്റാണ്ട് മുതൽ അവർ ബർമയിൽ ഉണ്ടെന്ന് പറയുന്നു. 2-ാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് അവർ ഇത്ര അധികം വേദനകൾ അനുഭവിക്കേണ്ടി വന്നത് എന്ന് പറയുന്നു. എന്ത് വേദന എന്ന് ചോദിച്ചാൽ, ഈ രാജ്യത്ത് താമസിക്കുന്ന ഇവർക്ക് ബർമ ഗവൺമെന്റിന്റെ ഐഡന്റിറ്റി ഒന്നും കൊടുത്തിട്ടില്ല. പാസ്പോർട്ട് ഇല്ല, റേഷൻ കാർഡ് ഇല്ല, അല്ലെങ്കിൽ ഒരു ഐഡന്റിറ്റി ഇല്ല. അവർക്ക് സ്കൂളിലെ ഗവൺമെന്റ് പഠനങ്ങൾ അനുവദനീയമല്ല, അവർക്ക് ഗവൺമെന്റ് ജോലി അനുവദനീയമല്ല. ശരിക്കും പറഞ്ഞാൽ അടിമത്തമൊക്കെ ലോകത്ത് തീർന്നെന്ന് നമ്മൾ പറയുകയാണെങ്കിലും അത് തീർന്നോ എന്നുള്ളത് ഈ ഹോറിംഗ്യൻസിനെ കുറിച്ച് വായിക്കുമ്പോൾ നെഞ്ചത്തൊരു പിടപ്പ്. അതിനേക്കാൾ ഉപരി ബുദ്ധമതം 90% അല്ലെങ്കിൽ 80%-ൽ അധികം എന്ന് തന്നെ പറയാം ഉള്ള രാജ്യമാണ് ബർമ. ബുദ്ധന്റെ തത്വത്തിന്റെ അടിസ്ഥാനം തന്നെ അഹിംസയാണ്. ഒരു ജീവനുള്ളതിനെയും വേദനിപ്പിക്കരുത് എന്ന് പഠിപ്പിച്ച ഗൗതമ ബുദ്ധനെ ദൈവമാക്കി ആരാധിക്കുന്ന ഇവര് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വഴിയിൽ കാണുന്ന വിഷം നിറഞ്ഞ പാമ്പിനെ തല്ലിക്കൊല്ലുന്നതിനേക്കാൾ ക്രൂരമായിട്ടാണ് മനുഷ്യരെ തല്ലിക്കൊല്ലുന്നത്. ഞങ്ങളുടെ വർഗത്തിൽ പെട്ടവരല്ല ഇവർ, ഏറെ ഉഴുന്നോ വന്ന് താമസിച്ചതാണ് ഇവർ എന്ന വൈരാഗ്യത്തിന്റെ പേരിൽ മാത്രം. ഈ ലക്ഷക്കണക്കിന് ആളുകൾ പട്ടിണിയായി ഇവരെ തല്ലിക്കൊല്ലുന്നുമോ, ഇവര് രക്ഷപ്പെടാൻ വേണ്ടി അവിടുന്ന് ഓടിപ്പോകാൻ ആകെ ഉള്ളത് തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യം അവർക്ക് ബംഗ്ലാദേശാണ്. പക്ഷെ ആ പോകുന്ന വഴിയിൽ ഇവർ ഓടി രക്ഷപ്പെടാൻ പോകുന്ന വനത്തിൽ കുഴിബോംബ് ബംഗ്ലാദേശിൽ വെച്ചിട്ട് ഈ പോകുന്ന വഴിക്ക് അത് പൊട്ടി മരിക്കേണ്ട അവസ്ഥയാണ്. എങ്ങോട്ട് ഇവർ പോകും? സ്വന്തം ഇവര് ജീവിക്കുന്ന നാട്ടിൽ ഇവരുടെ തെറ്റല്ല, എത്രയോ മുമ്പുള്ള പൂർവികർ അടക്കം വന്ന് താമസിക്കുന്ന നാടാണ്. ഒരു നേരത്തെ ആഹാരത്തിന് ബുദ്ധിമുട്ട്, അഡ്രസ് ഇല്ലാതെ ജീവിക്കേണ്ടി വരിക, രക്ഷപ്പെട്ട് ഓടാൻ നോക്കുമ്പോൾ അടുത്തുള്ള രാജ്യങ്ങളിൽ സ്വീകരിക്കാതിരിക്കുക. ശരിക്കും നിങ്ങളൊക്കെ ഈ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒത്തിരി കരഞ്ഞു പോകും കേട്ടോ. ഞാൻ ഈ കുറച്ച് ദിവസമായിട്ട് ഇത് പലരും അയച്ചു തരുമ്പോൾ തുറക്കാനേ മടിക്കുക. പക്ഷെ ചിലതിങ്ങനെ കണ്ടപ്പം മനസ്സിൽ ഒത്തിരി ദുഃഖമായി. ദുഃഖമായപ്പോൾ ഞാൻ സത്യം പറഞ്ഞ ഈ 8 നോമ്പും മാതാവിനോട് ഇച്ചിരി യാചിക്കുന്ന സമയം, അതായത് മധ്യസ്ഥം യാചിക്കുന്ന സമയമായതുകൊണ്ട് ഞാനൊന്ന് ഒറ്റയ്ക്കിരുന്ന് ചാപ്പല്
ദൈവത്തോട് ചോദിച്ച് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോഴാണ് പണ്ട് ഞാനൊരു ഹദീസിൽ പഠിച്ചൊരു കാര്യം ഓർമ്മ വന്നത്, നമ്മളുടെ കൈകൊണ്ട് എത്തിയിട്ട് നമുക്കൊരാളെ സഹായിക്കാൻ പറ്റാതെ വരികയും സഹായിക്കണമെന്ന് തോന്നുകയും ചെയ്താൽ എന്ത് ചെയ്യണം? നമ്മുടെ റീച്ച് ഔട്ടിന് അപ്പുറത്ത്, ഇപ്പൊ ഈ ഹോറിംഗ്യൻ മുസ്ലിമീങ്ങളുടെ അടുത്ത് പോയിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അവിടെയുള്ള ഹിന്ദുക്കളുടെ അടുത്ത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇപ്പൊ എന്റെ കൈ കൊണ്ടോ കണ്ണുകൊണ്ടോ കാത് കൊണ്ടോ കാലു കൊണ്ടോ ഒന്നും എനിക്ക് എത്താൻ പറ്റാത്ത ആ ജനങ്ങളെ സഹായിക്കണമെന്ന് ഉള്ളിൽ തോന്നിയാൽ ഞാൻ എന്ത് ചെയ്യുന്നു? മറുപടി ഒറ്റമേ ഉള്ളൂ, നിങ്ങളുടെ രണ്ട് കൈകളും ദൈവത്തിന്റെ മുമ്പിൽ കൂപ്പി പിടിച്ചിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് പറ്റും. മനസ്സൊരുകിയ പ്രാർത്ഥന. എല്ലാ മതങ്ങളും ഒരേ സ്വരത്തിൽ പഠിപ്പിക്കുന്നുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഇമാം അലി റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞതിങ്ങനെയാണ്, നീ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന്റെ മുമ്പ് തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹസ്ബുനല്ലാഹ് നിഅമൽ വക്കീൽ എന്നാണ്, നമുക്ക് മതിയായവൻ അള്ളയാണ്, അള്ളയിൽ വേണം ഭരമേൽപ്പിക്കാൻ. അങ്ങനെയാണെങ്കിൽ ലോകത്തിലുള്ള എല്ലാ മുസ്ലിമീങ്ങളും ഈ ഓറിയൻസിന് വേണ്ടി മനസ്സൊരുങ്ങി ഒന്ന് പ്രാർത്ഥിക്കേണ്ട സമയമാണ് ഇപ്പോ. മാത്രമല്ല എന്റെ ജ്യേഷ്ഠാനുജന്മാരും ജ്യേഷ്ഠാനുജത്തിമാരുമായ എന്റെ ക്രിസ്തീയ സഹോദരങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും വാട്സപ്പ് ഷെയർ ചെയ്തിട്ട് ക്രൂരതയെ കുറിച്ച് സംസാരിച്ച് അങ്ങനെ വിടുന്നതിന് പകരം ഒരു ചെറിയൊരു പ്രാർത്ഥന, നിങ്ങൾക്ക് പറ്റുന്ന പോലത്തെ ഒരു പ്രാർത്ഥന, വലിയ വലുതായിട്ട് ഒരുപാട് മണിക്കൂർ ചെലവഴിക്കുന്ന പ്രാർത്ഥനയല്ല ഞാൻ ഉദ്ദേശിച്ചത്. മിനിമം നിങ്ങൾക്കൊരു കർത്താവിന്റെ മാലാക്ക, ഒരു സ്വർഗസ്ഥനായ പിതാവ്, ഒരു നന്മ നിറഞ്ഞ മറിയമ്മേ, ഈ ഹോറിങ്കിയൻ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും. ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഇവിടുന്ന് മനസ്സൊരുങ്ങി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഒരു പ്രാർത്ഥനയുടെ ശൃംഖല നമ്മളെല്ലാം ഒരുമിച്ച് ലോകം മുഴുവനും കെട്ടിപ്പടുക്കുകയാണെങ്കിൽ ഈ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ബർമയിലുള്ള ഗവൺമെന്റ് തലത്തിലുള്ള ഉന്നത അധികാരികളുടെ മനസ്സിൽ ഇവരോടൊരു കരുണ തോന്നിയാലോ? പോട്ടെ, ഈ ബർമയിലുള്ള ജനങ്ങളുടെ ഉള്ളിൽ ഇവരും മനുഷ്യരാണ് നമ്മളെ പോലെ, അവരോട് ഇത്ര ക്രൂരത വേണ്ട എന്ന് ഭൂരിഭാഗം ജനങ്ങൾക്ക് തോന്നിയാലോ? അവര് തന്നെ ഓപ്പോസിറ്റ് ചെയ്യത്തില്ലേ ഗവൺമെന്റിനെ? അപ്പൊ ഈ ജനങ്ങള് ഈ മണ്ണില് ജീവിക്കണം, അവരിങ്ങനെ ഓടി കഷ്ടപ്പെടാനുള്ളവരല്ല. അതിനുവേണ്ടി ലോകം മുഴുവനുമുള്ള എന്റെ കൂട്ടുകാരോട്, എന്റെ വ്യക്തിപരമായ കൂട്ടുകാരോട് പറയാനുള്ളത്, ഇന്ന് മാതാവിന്റെ ജനന തിരുനാൾ കൊണ്ടാടുന്ന ദിവസം ഒരിച്ചിരി നേരം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇപ്പൊ ഈ കേട്ട ടോക്ക് നിങ്ങൾ കേട്ടിട്ടോ, ഇതെല്ലാരും ചെയ്യുന്ന എല്ലാരും പറയുന്നെന്ന് പറഞ്ഞ് കളയാതെ ഒരു മിനിറ്റ് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക. ഒരു കർത്താവിന്റെ മാലാക്ക, ഒരു സ്വർഗസ്ഥനായ പിതാവ്, ഒരു നന്മ നിറഞ്ഞ മറിയമ്മേ, ഈ ഹോറിങ്കൻ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്നിട്ട് നിങ്ങളുടെ കൂട്ടുകാർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി ഇത് അവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുമോ? സർവശക്തനായ ദൈവത്തിന്റെ കൃപയും സമാധാനവും അനുഗ്രഹവും ഇന്നും എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ.